നമസ്കാരം. ഇപ്പോൾ ഈ COVID-19 ബാധ മൂലം ആശങ്കയിലായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് നമ്മുടെ പ്രവാസികൾ, പ്രവാസി സുഹൃത്തുക്കൾ. എത്രയോ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് വിദേശ രാജ്യങ്ങളിൽ, UAE അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ. ഇപ്പോൾ പലരും ഹോം ക്വാറന്റൈനിലാണ്, ചിലർ വർക്ക് അറ്റ് ഹോമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു, ചില മാധ്യമങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. UAE ഗവൺമെന്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഗവൺമെന്റ് പറയുന്നു, അതത് രാജ്യങ്ങളിലേക്ക് അവിടുത്തെ പൌരന്മാരെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്നുള്ളത്. അതായത് UAE താമസിക്കുന്ന വിദേശ പൌരന്മാരെ അതത് സർക്കാരുകൾ, ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആൾക്കാരെ അതത് സർക്കാരുകൾ എത്രയും വേഗം അവിടുന്ന് ക്ലിയർ ചെയ്ത് തരണം, അവിടുന്ന് എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ടുപോകണം എന്ന് പറഞ്ഞതായുള്ള വാർത്ത. അവിടുത്തെ വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ അത്തരത്തിൽ ഒരു വാർത്ത നൽകിയത്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് തേടിയപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു, പക്ഷേ അത് ഔദ്യോഗികമായി തീരുമാനത്തിലായില്ല. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും UAE ഇന്ത്യൻ കോൺസുലേറ്റും അവിടുത്തെ മറ്റ് സംഘടനകളും, ഇന്ത്യൻ സംഘടനകളുമൊക്കെയായി ഈയൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ NRI സെൽ അധ്യക്ഷയും പൊതുപ്രവർത്തകയുമായ ശ്രീമതി ശിൽപ നായർ, അവർ ഇപ്പോൾ വിദേശത്തുണ്ട്, UAE യിലുണ്ട്. അവിടുത്തെ ഒരുപാട് ഈ കോവിഡ് നിയന്ത്രിത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി മുന്നിൽ തന്നെയുണ്ട്. ശ്രീമതി ശിൽപ നായർ ഈ ഒരു വിഷയത്തിലടക്കം നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അതായത് BJP NRI സെല്ലിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടുത്തെ നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ചും UAE ഗവൺമെന്റും മറ്റ് ഗവൺമെന്റുകളും ആയി ഒക്കെ ചേർന്ന് പുലർത്തുന്ന ആ ഒരു നടപടികളെക്കുറിച്ചുമൊക്കെ ശ്രീമതി ശിൽപ തത്വമേ ന്യൂസിനോട് സംസാരിച്ചു. എല്ലാവർക്കും നമസ്തേ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ എല്ലാവരും ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇവിടുത്തെ ഇന്ത്യൻസ്, UAE-യിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് തിരിച്ച് നാട്ടിലോട്ട് വരാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ഇവിടുന്ന് പ്രവാസികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് ഇവിടുത്തെ UAE ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരെ നാട്ടിലെത്തിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന്. അത് പ്രോബബ്ലി തൊഴിൽ കരാർ ബന്ധങ്ങൾ പുനഃപരിശോധിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇനിയും റിക്രൂട്ട്മെൻറ്റ്സ്, ഇനിയും ഫ്യൂച്ചറിൽ റിക്രൂട്ട്മെൻറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു യുനോ ഡെഫിനറ്റ്ലി ഞാനൊരു ക്ലോസ് വെക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അത് ആലോചനയിലാണെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പരിഗണിക്കുന്നില്ല, 4 ആഴ്ച കഴിഞ്ഞാണ് നമ്മൾ ഈ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആക്ച്വലി പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും ദാറ്റ് യുനോ പ്രോട്ടോകോൾ, എന്താ പറയുക, എങ്ങനത്തെ ആൾക്കാർക്കാണ് തിരിച്ചു പോകേണ്ടത്. ഡെഫിനറ്റ്ലി 3.3 മില്യൺ ഇന്ത്യൻസിന് എല്ലാവർക്കും തിരിച്ച് നാട്ടിൽ പോകണം എന്നില്ല. ഇവിടെ ആർക്കൊക്കെയാണ് പോകേണ്ടത്, ഇത് ഗവൺമെൻറ്സ് തമ്മിലാണ് തീരുമാനിക്കേണ്ടത്, എംബസീസും കോൺസുലേറ്റ്സും തമ്മിലാണ് തീരുമാനിക്കേണ്ടത് ഏത് പ്രയോറിറ്റിയിലാണ് ആൾക്കാരെ തിരിച്ചയക്കുക. എന്തിനു നിങ്ങൾക്ക് നാട്ടിൽ പോകണം? നിങ്ങൾ എന്താ പറയുക, കൊറോണ ബാധിച്ചാണോ അതോ ജോലി നഷ്ടപ്പെട്ടാണോ? ഇത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. രണ്ട് ഗവൺമെൻറ്സിനടുത്തും ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഇതാണ് ഉള്ളത്. പിന്നെ പറയുമ്പോൾ ഇവിടുത്തെ സംഘടനകൾ, BJP സപ്പോർട്ടിങ് സംഘടനകളല്ല, ഒരു വോളണ്ടിയർ ഗ്രൂപ്പാണെങ്കിലോ, എല്ലാവരും കോൺസുലേറ്റിൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്, ഓരോ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4-5 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘടനകൾ, BJP സപ്പോർട്ടിങ് സംഘടനകളുണ്ട്, KMCC ഉണ്ട്, നോർക്കയുണ്ട്, യുനോ എല്ലാവരും എന്താ പറയുക, പൊളിറ്റിക്കൽ ഒരു ഡിഫറൻസ് ഇല്ലാണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് അവരുടെ കഴിവിനനുസരിച്ച് അവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ കൂടെ നമുക്ക് നേരം കിട്ടുന്നില്ല, ബിക്കോസ് കോൾസ് ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ കോൾസാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോസിറ്റീവായ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് കൊറോണ പോസിറ്റീവായ, COVID-19 പോസിറ്റീവായ ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന് പോകാൻ, അവർ ആംബുലൻസ് വന്നു, ഞങ്ങളെ ചെക്ക് ചെയ്തു, പക്ഷേ ഹോസ്പിറ്റലിലോട്ട് ഇപ്പം പോകാൻ പറ്റുന്നില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ ഒരു ഘട്ടം സ്റ്റേജ് ആവുന്നു എന്ന് കാണുമ്പോഴാണ് നമ്മളും സഹായിച്ച് അവരെ എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും ആംബുലൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതും. പിന്നെ എന്താ പറയുക, ഇതിൽ ഭീതി വരുന്ന, ഐ മീൻ ഒരു സിറ്റുവേഷൻ ആണല്ലോ, നമുക്കിപ്പോൾ ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്, അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റും ഉണ്ട്.
പലർക്കും തോന്നാണ് ഓക്കെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും യുനോ. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി ഈ പറയുന്ന എല്ലാ സംഘടനകളും പ്രവർത്തകരും ഇൻഡിവിജ്വലായി പ്രവർത്തിക്കുന്ന ആൾക്കാരും എല്ലാവരും ഈ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഇല്ല, അതായത് ഞങ്ങൾ ആരും ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സോഷ്യൽ യുനോ വർക്കിൻ്റെ സ്റ്റഡീസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ ആ സാഹചര്യം അനുസരിച്ച് നമ്മളെല്ലാവരും പ്രവർത്തിക്കുകയാണ്. ആൻഡ് വി ആർ ഹെൽപ്പിംഗ് ആൻഡ് താങ്ക്സ് ടു യു എ ഗവൺമെൻറ്, ദാറ്റ് ഗവൺമെൻറ് ഫ്രീ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. കൊറോണ ബാധിച്ച് എല്ലാവരെയും ഫ്രീ ആയിട്ടാണ് ട്രീറ്റ്മെൻറ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ആംബുലൻസ് അയക്കുന്നു, മരുന്നുകൾ എല്ലാം. ഇപ്പം ഞങ്ങളുടെ സംഘടന തന്നെ ബി ജെ പി സപ്പോർട്ടിംഗ് സംഘടനകളൊക്കെ എന്താ പറയുക, മരുന്ന് എത്തിക്കുന്നുണ്ട്. കോൺസുലേറ്റ് വഴിയാണ് ചെയ്യുന്നത്, മരുന്ന് എത്തിക്കുന്നുണ്ട്. എന്താ പറയുക, ഫുഡ് എത്തിക്കുന്നുണ്ട്, വാട്ടർ എത്തിക്കുന്നുണ്ട്. എന്ത് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ സംഘടനകളും ഇതേമാതിരി ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറ്റുന്ന കാര്യം ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, നമ്മൾ എങ്ങനെ ഈ രണ്ട് ഗവൺമെൻറ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, നമ്മുടെ നാട്ടുകാരെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പം. പിന്നെ ബാക്കി ഡിസിഷൻസ് എല്ലാം ഗവൺമെൻറ്സ് തമ്മിലാണ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് നമുക്ക് കുറച്ച് ടൈം വേണം. യു എ ഗവൺമെൻറ് അടുത്ത് പറഞ്ഞാണ് ദാറ്റ് എല്ലാം എന്താ പറയുക, എന്താണ് അറേഞ്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആൾക്കാരെ തിരിച്ചെടുക്കാൻ പറ്റൂ, ആ സമയം നമുക്ക് വേണം. അപ്പം ഈ ഒരു കാര്യം ഗവൺമെൻറ്സ് തമ്മിലാണ് തീരുമാനിക്കേണ്ടത്. സോ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ധൈര്യമായിട്ടിരിക്കൂ. യുനോ പോസിറ്റീവായ പേഷ്യൻസ് വരെ ധൈര്യം വിടാതെ നമുക്ക് എല്ലാവരെയും സഹായിക്കാം. എല്ലാവരും എന്താ പറയുക, ഒരുമിച്ചാണ് നിങ്ങളുടെ കൂടെ. ആൻഡ് എന്തുണ്ടെങ്കിലും നമ്മളെ ആരെങ്കിലും വോളണ്ടിയേഴ്സിനെ വിളിച്ചാൽ മതി, നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഒന്നും ഔദ്യോഗികമായി ഇത്തരത്തിൽ ഒരു നടപടി, അതായത് യു എയിൽ നിന്ന് ഇതുപോലെ വിദേശികളെ, ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളെ കൊണ്ടുപോകണം എന്ന രീതിയിൽ ഒരു ഔദ്യോഗിക ഒരു പ്രഖ്യാപനമോ തീരുമാനമോ ഒന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ബി ജെ പി എൻ ആർ ഐ സെല്ലിന്റെയും കെ എം സി സിയുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ്. ആർക്കും ആശങ്ക വേണ്ട എന്ന ഒരു ആശ്വാസദായകമായ ഒരു കാര്യമാണ് ശ്രീമതി ശിൽപ നായർ പങ്കുവച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.